വെൽക്കം ടു ജിനീസ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പറയുന്നൊരു കാര്യമാണ് വെയ്റ്റ് ലോസിൻ്റെ ജേർണിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്ന്. അപ്പം എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ഇതുവരെ തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലിപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് വെയ്റ്റ് കൂടുന്നുണ്ട്, പിന്നെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോയും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ലപോലെ വെയ്റ്റ് വെച്ചത്. അപ്പോൾ വെയ്റ്റ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ക്രാഷ് ഡയറ്റ് ചെയ്ത് ഞാൻ നല്ലപോലെ വണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 10 കിലോ 12 കിലോകളും പിന്നെയും ഇരട്ടിക്കൂടി. അപ്പം എൻ്റെ ഒരു വെയ്റ്റ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു വെയ്റ്റായിട്ട് 104 കിലോ വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം 104 കിലോയിൽ നിന്നും എൻ്റെ ഒരു വെയ്റ്റ് കുറയ്ക്കണം എന്ന് അല്ലെങ്കിൽ എനിക്കൊരു നോർമൽ വെയ്റ്റിൽ എത്തണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതും ഞാനിതുപോലെ ക്രാഷ് ഡയറ്റ് ഇനി ചെയ്യത്തില്ല, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫിട്രീറ്റ് കപ്പിളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഫിട്രീറ്റ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾസാണ് അത് നോക്കുന്നത്. മുഹമ്മദ് ഷാഹിദും അതുപോലെ ഹഫ്സ ഷാഹിദ് എന്ന് പറഞ്ഞ അവരാണ് നോക്കുന്നത്. അപ്പോൾ ഫിട്രീറ്റ് കപ്പിളിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ PCOD PCOS ഉള്ളവർക്ക് സ്പെഷ്യൽ സെഷൻസും അവർ എടുക്കുന്നുണ്ട്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തപ്പം എനിക്ക് ഇത്രയും വെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ ഒരു സംശയമായിരുന്നു, കാരണം ഹെൽത്തി വേയിൽ നമുക്കിത് കുറയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ അവരെ ഫോൺ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് ആദ്യമേ പറഞ്ഞത് അതിനെന്താ ഒരു പ്രശ്നമില്ല, അത്രയും വെയ്റ്റ് അല്ലേ ഉള്ളൂ, നമുക്കത് കുറയ്ക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെനിക്ക് കസ്റ്റമൈസ് ചെയ്ത ഒരു ഡയറ്റ് പ്ലാനാണ് അവർക്ക് തന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അരിയാഹാരം, ഗോതമ്പും ഓട്സും അങ്ങനത്തെ എല്ലാം നമുക്ക് കഴിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ അളവെല്ലാം കുറച്ചു, അതായത് ദോശ, പുട്ട് അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ എല്ലാം എണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ക്വാണ്ടിറ്റി അങ്ങനെ കുറച്ചു. നേരത്തെയൊക്കെ ഇപ്പോൾ ഞാൻ 4 ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സ്ഥാനത്ത് നമുക്ക് 2 ഇഡ്ഡലിയായിട്ട് കുറച്ചു. അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ടും ഉണ്ടായിരുന്നു. അപ്പം ഈ ഡയറ്റും അതുപോലെ വർക്കൗട്ടും കൂടെ ഒന്നിച്ച് ചേർന്നപ്പോഴാണ് ശരിക്കും ബോഡിയിൽ ആ ഒരു എഫക്റ്റ് വന്നു തുടങ്ങിയത്. അപ്പം ആദ്യത്തെ ആഴ്ചയിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു മോർണിംഗ് ഡ്രിങ്കുമായിട്ടാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഉണക്കമുന്തിരി നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കുടിക്കുന്ന ആ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു 3-4 ആഴ്ചത്തേക്ക്. എനിക്ക് അതായിരുന്നു മോർണിംഗ് ഡ്രിങ്കായിട്ട്. അതിനുശേഷം പിന്നെ നമുക്കൊരു ഡയറ്റ് നമുക്കൊരു 3 വീക്സൊക്കെ കൂടുമ്പോഴത്തേനും ഡയറ്റ് നമുക്ക് ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആഴ്ച എനിക്ക് അരിയാഹാരമൊക്കെ കഴിക്കാമായിരുന്നെങ്കിൽ പിന്നത്തെ ഡയറ്റിൽ എനിക്ക് അരിയാഹാരം എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോതമ്പും ഓട്സും മാത്രമായിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്കിപ്പം കുറച്ച് അരിയാഹാരം, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം അരിയാഹാരം കഴിക്കാം. അങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ ബോഡിക്ക് അനുസരിച്ചാണ് അവരെപ്പോഴും ഡയറ്റ് തന്നുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇഡ്ഡലി, ദോശ, അപ്പം, ചപ്പാത്തി ഇങ്ങനെ എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും അളവ് 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് കുറച്ച് കറികൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന ഇന്ന കറികൾ മാത്രമേ കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചേഞ്ചൊക്കെ വരുത്തിയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്കൊരു മിഡ് മീലിൻ്റെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ മിഡ് മീലിൽ നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ സ്പ്രൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാം. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചിയ സീഡിനകത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പം അതിന് നമുക്ക് കുറേ ഓപ്ഷൻസ് തരുമായിരുന്നു. അപ്പം മിഡ് മീല് നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ചായിരുന്നു. അപ്പോൾ ലഞ്ചിന് എനിക്ക് ചോറ് കഴിക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു കപ്പ് ചോറ് കഴിക്കാവുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സിൻ്റെ എന്തെങ്കിലും, അതായത് ഗോതമ്പിൻ്റെ ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഓട്സിൻ്റെ ആണെങ്കിലും ഓട്സിൻ്റെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാം, ഓട്സിൻ്റെ എന്താണ് ദോശ, നമുക്ക് മൾട്ടിഗ്രെയിൻ്റെ ദോശ, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നോൺ വെജ് നമുക്ക് കഴിക്കാമായിരുന്നു. അപ്പം ചിക്കൻ കഴിക്കാമായിരുന്നു, മീൻ കഴിക്കാം, അതുപോലെ പനീറും നമുക്ക് എടുക്കാം, ബീഫും അതുപോലെ മട്ടനും അധികം കഴിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ മസ്റ്റായിട്ടും ഒഴിവാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ആഹാരങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുഡെല്ലാം തന്നെ വീട്ടിൽ നിന്നായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തിപ്പം നമുക്കറിയാം എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പാഴ്സലൊക്കെ മേടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഫുഡ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്താണ് മധുരമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചായയും കാപ്പിയും പോലും ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാപ്പി കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട്.
അപ്പോൾ ഫുഡിൽ ഞാൻ ഇത്രയും കൺട്രോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മധുര സാധനങ്ങളും അതുപോലെ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നോർമൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡയറ്റും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വർക്കൗട്ടും ഇതുപോലെ തന്നെ ആദ്യമേ വർക്കൗട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്കൊരു 500 സ്റ്റെപ്പൊക്കെ നടന്നപ്പോഴത്തേനും എനിക്ക് എന്താണ് അത്രയും നടക്കുമ്പോൾ തന്നെ കഥയ്ക്കുമായിരുന്നു. അത്രയും പോലും നമുക്ക് നടക്കാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഒരു ദിവസം തന്നെ 5000 സ്റ്റെപ്പിന് മേലെ 10,000 ഒപ്പം എത്താനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 3 മന്ത്സ് ആയിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. വർക്കൗട്ട് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വർക്കൗട്ട് തരും. അത് റെക്കോർഡഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് എന്താണ് വീട്ടിലെ എക്യുപ്മെൻറ്റ്സ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് നല്ലൊരു ഗുണമായിട്ട് തോന്നി. കാരണം നമുക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ബെഞ്ച് അല്ലെങ്കിൽ ചെയർ അങ്ങനെയൊക്കെ വെച്ച് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. റുക്സാന എന്നാണ് ഡയറ്റീഷ്യൻ്റെ പേര്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ഡയറ്റീഷ്യനാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചൊക്കെ പറയുന്നതിന് അല്ലെങ്കിൽ ആ കഴിക്കുന്നതിന് മീലിന് മുമ്പ് നമുക്ക് മെസ്സേജ് വരും, സമയമായിട്ടുണ്ട്, ഇന്ന സമയത്തിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും ക്വാണ്ടിറ്റി ഇപ്പം അധികമാണെങ്കിൽ ക്വാണ്ടിറ്റി അധികമാണ്, അത് ഇച്ചിരി കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണെങ്കിൽ അത് ഇച്ചിരി കുറവുണ്ട്, കുറച്ചും കൂടെ എടുക്കണം, കുറച്ചും കൂടെ കഴിക്കണം എന്ന് പറയാറുണ്ട്. മാത്രമല്ല നമുക്കിപ്പം ഡയറ്റോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, തലവേദന എടുക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു എന്താണ് ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ കാര്യമാണെങ്കിലും ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് നമ്മൾ ഇതുവരെ ചെയ്യാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ബോഡിക്കൊക്കെ ഭയങ്കര ഒരു എന്താണ് വേദനയോ അനങ്ങാൻ മേലാത്തൊക്കെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. തരുന്ന എക്സസൈസൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നേരത്തെയൊക്കെ എനിക്ക് അതുപോലെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു എന്താണ് ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വെയിറ്റ് ഇപ്പം ജേർണി സ്റ്റോപ്പായിട്ടില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം 104 കിലോ ആയിരുന്നു എൻ്റെ ആദ്യത്തെ വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 88 കിലോ ആണ്. എൻ്റെ ഒരു ടാർഗറ്റ് വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു നോർമൽ വെയിറ്റിലോട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അതിന് ഇനിയും സമയമുണ്ട്. എനിക്ക് ഇനിയും എൻ്റെ ജേർണി ഇതുവരെ തീർന്നിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും, ഒരുപാട് ടൈം എടുക്കും. ഇപ്പോഴത്തെ ഒരു ജേർണി അല്ലെങ്കിൽ ഇത്ര മെലിഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് പറഞ്ഞാണ്. അപ്പം ഓൺലൈനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അതായത് ഫിട്രേറ്റ് കപ്പിളുമായിട്ട് ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത്. വാട്സാപ്പിൽ കൂടെയാണ് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എക്സസൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റിൻ്റെ ഫുഡിൻ്റെ മെനു ആണെങ്കിലും എല്ലാം വാട്സാപ്പിൽ കൂടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഫിട്രേറ്റ് കപ്പിൾ അത് ഷാഹിദും അതുപോലെ ഹഫ്സയും അവർ നമ്മളെ കോള് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് കോള് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കറക്റ്റായിട്ടാണോ എല്ലാം ചെയ്യുന്നത്, നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സ്റ്റക്ക് ആകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും നമുക്കറിയാം നമ്മൾ വെയിറ്റ് നമ്മൾ ഒരാഴ്ച മൊത്തം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വിഷമോ അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതെന്താണ് ഇത്രയും വർക്ക് ചെയ്തിട്ടും എന്താണോ കുറയാത്തതെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് അവരിടയ്ക്കിടയ്ക്ക് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ വൺസ് എങ്കിലും ഇതുപോലെ ഒരു എന്താണ് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക, സമയത്ത് കിടന്നുറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നല്ലപോലെ ഫിറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അതനുസരിച്ച് ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്നെപ്പോലെ വണ്ണം ഉള്ളവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ണം കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഒരിക്കലും കുറയത്തില്ല എന്ന് വിചാരിക്കുന്ന വണ്ണം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കുറയും. കാരണം എന്നെപ്പോലെ മടിയുള്ള ഒരാൾക്ക് ഇത്രയും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ഒരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ഇതുവരെ തീർന്നിട്ടില്ല. തീർന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാനിപ്പം ഒരു പകുതി വഴി വരെ എത്തിയിട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.